കാനാവിലെ യാക്കോബ് എന്നൊരാളുടെ 12-ാമത്തെ മകനായിരുന്നു യോസേഫ്. യോസേഫിന് 10 ജ്യേഷ്ഠന്മാരും ഒരു അനുജനുമുണ്ടായിരുന്നു. അനുജനെ പ്രസവിച്ച ഉടനെ തന്നെ യോസേഫിന്റെ അമ്മ മരിച്ചുപോയി. യോസേഫും സഹോദരന്മാരും വയലിൽ അപ്പനെ സഹായിച്ചു. കൂടാതെ അവർ ആടുകളെയും മേച്ചു. ചെറുപ്പമായതുകൊണ്ടും നിഷ്കളങ്കനായതുകൊണ്ടും അവന്റെ അപ്പൻ അവനെ കൂടുതൽ സ്നേഹിച്ചു. യാക്കോബ് യോസേഫിന്റെ കൂടെ കൂടുതൽ സമയം ചിലവഴിച്ചു. അത് കണ്ട ജ്യേഷ്ഠന്മാർ കോപിതരായി. യാക്കോബിന്റെ 70-ാം ജന്മദിനത്തിൽ അദ്ദേഹം യോസേഫിന് ഒരു കുപ്പായം നൽകി. അതിൽ മഴവില്ലിന്റെ എല്ലാ നിറങ്ങളും ഉണ്ടായിരുന്നു. യോസേഫിന് ഒരുപാട് സന്തോഷമായി. പക്ഷെ അവന്റെ ജ്യേഷ്ഠന്മാർക്കത് സഹിക്കാനായില്ല. അവർക്ക് അസൂയ കൂടിയതേയുള്ളൂ. അവർ അപ്പനു വേണ്ടി ചെയ്യുന്ന കഠിനാധ്വാനം അപ്പൻ പരിഗണിക്കുന്നില്ലെന്ന് അവർക്ക് തോന്നി. ഒരു രാത്രി യോസേഫ് അസാധാരണമായൊരു സ്വപ്നം കണ്ടു. അവൻ ആവേശത്തോടെ വയലിൽ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുന്ന ജ്യേഷ്ഠന്മാരുടെ അടുത്തേക്ക് ഓടി. ജ്യേഷ്ഠ, ഞാൻ ഇന്നലെ രാത്രി അതിവിചിത്രമായൊരു സ്വപ്നം കണ്ടു. ജ്യേഷ്ഠനത് കേൾക്കണം. ഇത് കേട്ടോ, അപ്പന്റെ ഓമന മകൻ സ്വപ്നം കണ്ടെന്ന്. എന്റെ സമയം വെറുതെ പാഴാക്കരുത്. എനിക്ക് ഒരുപാട് ജോലികളുള്ളതാ. നിന്നെ പോലെ സ്വപ്നം കണ്ടോണ്ടിരിക്കാൻ എന്നെ കിട്ടില്ല. ഒന്ന് കേട്ടു നോക്കൂ. സ്വപ്നത്തിൽ നമ്മളെല്ലാവരും കൂടി വയലിൽ കറ്റകൾ കെട്ടുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് നിങ്ങളുടെ കറ്റകളെല്ലാം എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് എന്റെ കറ്റകളെ വന്ന് നമസ്കരിച്ചു. സീമോൻ ദേഷ്യത്തോടെ യോസേഫിനെ നോക്കി. അതിനുശേഷം മറ്റ് സഹോദരന്മാരെയും. ഓ, ഇവൻ ഒട്ടും തന്നെ ബുദ്ധിയില്ല. അതുകൊണ്ട് എങ്ങനെയുള്ള മണ്ടത്തരം പറയുന്നത്? അല്ല, ഞാൻ കണ്ട സ്വപ്നമാണത്. പിന്നെ ഞാൻ വേറൊരു സ്വപ്നവും കണ്ടു. അതിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം എന്റെ മുന്നിൽ വന്ന് വണങ്ങി. വളരെ രസകരമായിരുന്നു അത്. അപ്പൊ അതുപോലെ ഞങ്ങൾ നിന്റെ മുന്നിൽ വണങ്ങണമെന്നല്ലേ? ഒറ്റ അടിവെച്ച് എന്നാലുണ്ടല്ലോ, മര്യാദയ്ക്ക് പൊയ്ക്കോ. ഒരു ദിവസം കുന്നിൻ ചെരുവിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജ്യേഷ്ഠന്മാരെ കുറിച്ച് അന്വേഷിക്കാൻ യാക്കോബ് യോസഫിനെ അയച്ചു. ആ സമയത്ത് സഹോദരന്മാർ യോസഫിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അവരുടെ അടുത്തേക്ക് ഓടി വരുന്ന യോസേഫിനെ കണ്ടപ്പോൾ അവർക്ക് ദേഷ്യം സഹിക്കാനായില്ല. അവർ അവനെ കൊല്ലാൻ തീരുമാനിച്ചു. പക്ഷെ മൂത്ത ജ്യേഷ്ഠനായ രൂബേൻ അതിനെതിരായിരുന്നു. പക്ഷെ താൻ പറയുന്നത് കേൾക്കാൻ അവർക്ക് ക്ഷമയില്ലെന്ന് അയാൾ അറിഞ്ഞു. നമുക്കിവനെ അങ്ങ് കൊന്നുകളയാം. പിന്നെ ഇവനെ കുറിച്ച് നമുക്ക് വിഷമിക്കേണ്ടി വരില്ല. നിങ്ങൾ എന്തു പറയുന്നു? ഇവനെ കൊണ്ട് വല്ലാത്ത ശല്യമായിരിക്കും. വേണ്ട ശീമോനെ, അവൻ നമ്മുടെ അനുജനാണ്. അവനെ നമുക്ക് കൊല്ലാനാവില്ല. അവനെ ഈ പൊട്ടക്കിണറ്റിലേക്കിട്ട് പിന്നീട് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. അതൊരു നല്ല ആശയം തന്നെ. വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരുടെ അടുത്തേക്ക് യോസേഫ് ഓടി വന്നു. സീമോനും രൂബേനും അവനെ പിടിച്ചു. മറ്റൊരു സഹോദരൻ അവന്റെ കുപ്പായം അഴിച്ചെടുത്തു. അതിനുശേഷം അവർ അവനെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. കിണറ്റിൽ യോസേഫിനെ ഏകനായി വിട്ട് സഹോദരന്മാർ വീട്ടിലേക്ക് തിരിച്ചുപോയി. സംഭവിച്ചതോർത്ത് രൂബേൻ ദുഃഖിച്ചു. വീണ്ടും തിരിച്ചുവന്ന് അനുജനെ രക്ഷിക്കാമെന്ന് അയാൾ ഓർത്തു. അപ്പോഴാണ് ഈജിപ്തിയരായ കുറച്ച് വ്യാപാരികൾ ആ വഴിക്ക് പോകുന്നത് കണ്ടത്. അവർ സാധനങ്ങൾ വിറ്റ ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. അപ്പോൾ ലേവി എന്ന സഹോദരന് ഒരാശയം തോന്നി. നമുക്ക് യോസഫിനെ ഈ വ്യാപാരികൾക്ക് വിൽക്കാം. എങ്കിൽ നമുക്ക് അവനെ കൊല്ലാതെ തന്നെ എന്നേക്കുമായി ഒഴിവാക്കാൻ സാധിക്കും. അത് നല്ല ആശയമാണ് ലേവി. അങ്ങനെ തന്നെ ചെയ്യാം. ആ വ്യാപാരികളെ വിളിക്കേ. നമുക്ക് കയ്യിൽ കുറെ പണവും കിട്ടുമല്ലോ. റൂബൻ ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ജ്യേഷ്ഠൻ എന്തോ എടുക്കാൻ വേണ്ടി പോയതാ. വിഷമിക്കണ്ട, ജ്യേഷ്ഠൻ സമ്മതിക്കും. സഹോദരന്മാർ യോസഫിന്റെ കൈകൾ പുറകിൽ കെട്ടി സ്വന്തം സഹോദരനെ 20 വെള്ളി നാണയങ്ങൾ വാങ്ങി വ്യാപാരികൾക്ക് വിറ്റു. റൂബൻ തിരിച്ചെത്തിയപ്പോൾ സഹോദരന്മാർ ചെയ്ത പ്രവൃത്തിയോർത്ത് അയാൾക്ക് ദേഷ്യം വന്നു. എങ്കിലും അയാൾ ഒന്നും പറഞ്ഞില്ല. അതിനുശേഷം സഹോദരന്മാർ യോസേഫിന്റെ കുപ്പായമെടുത്ത് അതിൽ ആടിന്റെ രക്തം തളിച്ചു. അവർ തിരിച്ചെത്തി അപ്പനോട് പറഞ്ഞു യോസേഫിനെ ഒരു വന്യമൃഗം ആക്രമിച്ച് കൊന്നുവെന്ന്. യാക്കോബ് വളരെയധികം ദുഃഖിച്ചു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകനെ ഓർത്ത് അദ്ദേഹം വിഷമിച്ചു. വളരെ ധനികനായ പൊത്തിഫർ എന്ന ഈജിപ്തുകാരന് വ്യാപാരികൾ യോസേഫിനെ വിറ്റു. അദ്ദേഹം ഫറവോയുടെ സേവകനായിരുന്നു. യോസേഫ് ബുദ്ധിമാനും കഠിനാധ്വാനിയുമായിരുന്നു, അതുപോലെ സുന്ദരനുമായിരുന്നു. യോസേഫിനെ പൊത്തിഫർ വളരെയധികം സ്നേഹിച്ചു. അവനെ തന്റെ സ്വത്തിന്റെ മേൽനോട്ടക്കാരനുമാക്കി. നിർഭാഗ്യവശാൽ പൊത്തിഫറിന്റെ ഭാര്യ ഒരു ദിവസം യോസേഫുമായി കലഹിച്ചു. അവളുടെ ഇഷ്ടത്തിന് വഴങ്ങാത്ത യോസേഫിനെക്കുറിച്ച് ഭർത്താവിനോട് നുണക്കഥകൾ പറഞ്ഞു. പൊത്തിഫർ യോസേഫിനോട് ദേഷ്യപ്പെട്ട് അവനെ തടവറയിൽ അടച്ചു. തടവറയിൽ വെച്ച് രണ്ട് തടവുകാർ തമ്മിൽ സംസാരിക്കുന്നത് അവൻ കേട്ടു. ഒരാൾ ഫറവോയുടെ പാനപാത്രവാഹകനും മറ്റൊരാൾ അപ്പക്കാരനുമായിരുന്നു.
ഇന്നലെ രാത്രി ഞാനൊരു വിചിത്രമായ സ്വപ്നം കണ്ടു. അതിന്റെ അർത്ഥം ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഞാൻ കണ്ട സ്വപ്നം അതിനേക്കാൾ വിചിത്രമായിരുന്നു. ഒരുപക്ഷെ എനിക്ക് നിങ്ങളെ സഹായിക്കാനാവും. നിങ്ങൾ കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. നീയൊരു ബാലകനല്ലേ, എന്റെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ നിനക്ക് സാധിക്കുമോ? ഞാനല്ല അത് വ്യാഖ്യാനിക്കുന്നത്, എന്റെ ദൈവം എന്നെ സഹായിക്കും. അതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറയാം. എന്റെ ദൈവത്തിന് എന്തോ നിങ്ങളെ അറിയിക്കാനുണ്ടാവും. അങ്ങനെ സേവകൻ താൻ കണ്ട സ്വപ്നം യോസേഫിനോട് പറഞ്ഞു. യോസേഫ് അത് ശ്രദ്ധയോടെ കേട്ടു. 3 ദിവസത്തിനകം അയാളെ തടവറയിൽ നിന്നും വിട്ടയക്കുമെന്നും യോസേഫ് അയാളോട് പറഞ്ഞു. കൂടാതെ ഫറവോ അയാളെ വീണ്ടും ജോലിയിലേക്ക് തിരിച്ചെടുക്കുമെന്നും ഫറവോയെ കണ്ടയുടൻ തന്നെയും ഇവിടെ നിന്ന് മോചിപ്പിക്കാൻ ഫറവോയോട് സൂചിപ്പിക്കണമെന്ന് അവൻ ഓർമ്മിപ്പിച്ചു. 3 ദിവസത്തിനു ശേഷം യോസേഫ് പറഞ്ഞതുപോലെ പാനപാത്രവാഹകൻ മോചിതനായി. പക്ഷെ അരമനയിലേക്ക് തിരിച്ചു ചെന്നതോടെ അയാൾ യോസേഫിനെക്കുറിച്ച് എല്ലാം മറന്നു. അത് കാരണം യോസേഫിന് 2 നീണ്ട വർഷം തടവറയിൽ തന്നെ കഴിയേണ്ടി വന്നു. ഒരു രാത്രി ഫറവോ വിചിത്രമായൊരു സ്വപ്നം കണ്ടു. അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം അയാൾ എല്ലാ മേലുദ്യോഗസ്ഥന്മാരെയും വിദ്വാൻമാരെയും ഉപദേശകന്മാരെയും വിളിച്ച് തന്റെ സ്വപ്നമറിയിച്ചു. പക്ഷെ അതിന്റെ അർത്ഥം പറയാൻ അവർക്ക് സാധിച്ചില്ല. തടവിൽ യോസേഫിനോടൊപ്പം കഴിഞ്ഞ സേവകൻ ഇത് കേട്ടപ്പോൾ അയാൾക്ക് യോസേഫിന് കൊടുത്ത വാക്ക് ഓർമ്മ വന്നു. ഉടനെ അയാൾ ഫറവോയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ഒരാൾ തടവറയിലുണ്ടെന്നറിയിച്ചു. ഫറവോ ഉടൻ തന്നെ യോസേഫിനെ വിളിപ്പിച്ചു. യോസേഫ്, നിനക്ക് സ്വപ്നം വ്യാഖ്യാനിക്കുവാനാകുമെന്നും വളരെ ബുദ്ധിശാലിയുമാണെന്ന് എന്റെ സേവകർ പറഞ്ഞു. എനിക്കങ്ങനെ സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവില്ല യജമാനനെ. എന്റെ ദൈവമാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത്. ദൈവം സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞു തരും. അങ്ങയുടെ സ്വപ്നം വിശദീകരിച്ചാലും ശരി. എന്റെ സ്വപ്നത്തിൽ 7 കൊഴുത്ത പശുക്കൾ പുല്ലു തിന്നുകൊണ്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ നൈൽ നദിയിൽ നിന്ന് 7 മെലിഞ്ഞ വൃത്തികെട്ട പശുക്കൾ കയറി വന്ന് കൊഴുത്ത 7 പശുക്കളെയും വിഴുങ്ങി. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഫറവോയുടെ സ്വപ്നം മുഴുവനായി കേട്ടതിനു ശേഷം യോസേഫ് കുറച്ചുനേരം കണ്ണടച്ചിരുന്നു. മുറിയിൽ ഇങ്ങുമങ്ങും ഉലാത്തിയ ശേഷം ഫറവോയുടെ അടുത്തേക്ക് തിരിച്ചു വന്നു. യജമാനനെ, അങ്ങ് കണ്ടിരിക്കുന്ന ഈ സ്വപ്നം വളരെ അർത്ഥമുള്ളതാണ്. ഇത് ദൈവത്തിൽ നിന്നുള്ള സന്ദേശമാണ്. വലിയൊരു വരൾച്ച ഉണ്ടാവാൻ പോകുന്നെന്നാണ് ദൈവം കാണിച്ചത്. അത് 7 വർഷത്തോളം തുടരും. കൃഷി ചെയ്യാൻ വെള്ളമില്ലാത്തതുകൊണ്ട് ധാന്യങ്ങൾ വിളയിക്കാനാവില്ല. അനേകം ജനങ്ങൾ പട്ടിണി കൊണ്ട് മരിക്കും. ഓ, ഈ സന്ദേശം ഭീകരം തന്നെയാണ്. നമ്മൾ എല്ലാവരും നശിക്കുമല്ലോ. യജമാനനെ, ഞാൻ ഇനിയും പറഞ്ഞു തീർന്നിട്ടില്ല. ഈ മുന്നറിയിപ്പ് ദൈവം വരൾച്ചയ്ക്കുള്ള മുൻകരുതൽ എടുക്കാനായി തന്നതാണ്. വരൾച്ചയ്ക്ക് മുൻപ് നീണ്ട 7 വർഷങ്ങൾ ബാക്കിയുണ്ട്. അതിനാൽ ധാന്യങ്ങളും ഭക്ഷണസാധനങ്ങളും ഈ 7 വർഷം കൊണ്ട് കഴിയുന്നത്ര ശേഖരിച്ച് സൂക്ഷിച്ചു വയ്ക്കാം. ഈ കാലം കൊണ്ട് 2 മടങ്ങ് കൃഷി ചെയ്ത് ആവശ്യത്തിലധികം ധാന്യങ്ങൾ വിളയിച്ച് ധാന്യപ്പുരകളിൽ സംഭരിച്ചു വയ്ക്കണം. ഓ, അത് ശരിയാണ്. നിന്നെ കണ്ടതിൽ ദൈവത്തിന് നന്ദി. ഇതൊരു നല്ല വാർത്തയാണ്. വരൾച്ചയ്ക്ക് മുൻപ് നമ്മൾ തയ്യാറായിരിക്കണം. നമ്മൾ ധാരാളം കൃഷി ചെയ്ത് വരൾച്ചയ്ക്ക് ഉപയോഗപ്പെടുത്താൻ ധാന്യപ്പുരകൾ നിർമ്മിക്കണം. നന്ദി യോസേഫ്. ഈ രാജ്യത്തെ ഏറ്റവും ബുദ്ധിമാനാണ് നീ. ഈ ജോലി സമർത്ഥമായി ചെയ്തു തീർക്കാൻ ഞാൻ നിന്നെ നിയമിക്കുന്നു. യജമാനനെ, ഇതെന്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇതെന്റെ ബുദ്ധിസാമർഥ്യമല്ല, ദൈവമാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത്. ഞാൻ ദൈവസന്ദേശം അങ്ങയെ അറിയിച്ചു എന്നേ ഉള്ളൂ. കൂടുതൽ ധാന്യങ്ങൾ വിളയിക്കാനും സംഭരണശാലകൾ നിർമ്മിക്കുവാനും യോസേഫ് ഫറവോയെ സഹായിച്ചു. കഠിനമായ 7 വർഷത്തെ വരൾച്ച സമയത്ത് ജനങ്ങളെ സഹായിക്കുവാനായിരുന്നു ഇത്. യോസേഫ് പ്രശസ്തനായി. എല്ലാവരും അയാളെ സ്നേഹിച്ചു. ഒടുവിൽ വർദ്ധനവിന്റെ 7 നീണ്ട വർഷങ്ങൾ കടന്നുപോയി. വരൾച്ച ആരംഭിച്ചു. ഈജിപ്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ മൃഗങ്ങൾ ചത്തുതുടങ്ങി. നദികളും പുഴകളും വറ്റി. ജനങ്ങൾ പട്ടിണി കൊണ്ട് മരിച്ചു. ഫറവോയും യോസേഫും ഒന്നിച്ച് ചേർന്ന് ആലോചിച്ചതുകൊണ്ട് ഈജിപ്തിൽ ജനങ്ങൾ പട്ടിണിയില്ലാതെ ജീവിച്ചു. ഇഷ്ടംപോലെ ധാന്യങ്ങൾ ശേഖരിച്ചു വച്ചതുകൊണ്ട് ഈജിപ്തിന് പുറത്തുള്ള രാജ്യങ്ങളിലേക്കും ധാന്യങ്ങൾ വിറ്റുകൊണ്ടിരുന്നു. യാക്കോബും മക്കളും പട്ടിണിക്കിരയായിരുന്നു. അവരുടെ വയലുകളിൽ കൃഷി നടന്നില്ല. അതുപോലെ ആടുകളും ഓരോന്നായി ചത്തുവീണു. ഒടുവിൽ ഒന്നും അവശേഷിച്ചില്ല. ഈജിപ്തിലെ ഫറവോ ഈജിപ്തിന് പുറത്തേക്കും ധാന്യങ്ങൾ വിൽക്കുന്നതായി അവരറിഞ്ഞു. അതുകൊണ്ട് യാക്കോബ് 10 മക്കളോട് ഈജിപ്തിൽ പോയി ധാന്യങ്ങൾ വാങ്ങി വരാൻ പറഞ്ഞു. ഇളയ മകൻ ബെന്യമീൻ യാക്കോബിനോടൊത്തിരുന്നു. ധാന്യങ്ങൾ വിറ്റുകൊണ്ടിരുന്ന കൊട്ടാരത്തിലേക്ക് സഹോദരന്മാരെത്തിയപ്പോൾ ധാന്യം വിതരണം ചെയ്യുന്നതിന് മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൗഢിയുള്ള വ്യക്തി രാജസിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. അവരദ്ദേഹത്തെ സമീപിച്ചു. അത് യഥാർത്ഥത്തിൽ യോസേഫായിരുന്നു. പക്ഷെ 10 നീണ്ട വർഷങ്ങൾ കഴിഞ്ഞുപോയതുകൊണ്ട് അവർക്ക് യോസേഫിനെ മനസ്സിലായില്ല. എങ്കിലും യോസേഫ് തന്റെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞു.
യോസേഫിനെ അവർക്ക് മനസ്സിലായിട്ടില്ല എന്നും യോസേഫ് മനസ്സിലാക്കി. അയാൾ നിശബ്ദനായിരുന്നു. സഹോദരന്മാരയാളെ അഭിവാദ്യം ചെയ്ത് അയാൾക്ക് മുന്നിൽ തലകുനിച്ചു. ബാലകനായിരുന്നപ്പോൾ യോസേഫ് കണ്ട സ്വപ്നം പോലെ തന്നെ. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഞങ്ങൾ അകലെയുള്ള കനാൻ ദേശത്ത് നിന്നാണ് വരുന്നത്. വരൾച്ച ഞങ്ങളെ അതിയായി ബാധിച്ചിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ 12 പേരുണ്ട്. ഞങ്ങൾ കുറച്ച് ധാന്യങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളുടെ അപ്പൻ ഞങ്ങൾ വരുന്നതും കാത്തിരിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. നിങ്ങൾ ചാരന്മാരാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ പ്രജകളെ ഉപദ്രവിക്കാൻ വന്നതാണോ? അല്ല യജമാനനെ, ഞങ്ങൾ ചാരന്മാരല്ല. ഞങ്ങൾ വിശപ്പ് കൊണ്ട് ധാന്യം വാങ്ങിക്കാൻ വേണ്ടി വന്നവരാണ്. ദയവായി ഞങ്ങൾക്കല്പം ധാന്യം തന്നാലും ഞങ്ങൾക്ക് അപ്പൻ്റെ അടുത്തേക്ക് എത്രയും വേഗം തിരിച്ചു പോകണം. ഞങ്ങളെ സഹായിക്കണം. ശരി ശരി, എഴുന്നേൽക്കൂ, ഞാൻ നിങ്ങൾക്ക് ധാന്യം തരാം. പക്ഷേ അടുത്ത തവണ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അനുജനെയും അപ്പനെയും കൂടെ കൊണ്ടുവരണം. നന്ദി യജമാനനെ, അങ്ങനെ ചെയ്തോളാം. അടുത്ത പ്രാവശ്യം യാക്കോബും ബെന്യമീനും മറ്റ് സഹോദരന്മാരും ഫറവോയെ കാണാൻ ഈജിപ്തിലെത്തി. തൻ്റെ അപ്പനെയും അനിയനെയും കണ്ടപ്പോൾ യോസേഫ് അതിയായി സന്തോഷിച്ചു. കുറച്ചു നേരത്തിന് ശേഷം യോസേഫ് താൻ ആരാണെന്ന് അവരെ അറിയിച്ചു. ജ്യേഷ്ഠ, നിങ്ങൾ ഈജിപ്തിലെ വ്യാപാരികൾക്ക് വിറ്റ യോസഫാണ് ഞാൻ. എന്റെ അനുജ, അത് താങ്കളായിരുന്നോ? ഞാൻ തെറ്റ് ചെയ്തു പോയി. എന്നെ ഭയപ്പെടേണ്ട, എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവുമില്ല. നിങ്ങൾ കാരണമാണ് എനിക്ക് ഉയർന്ന പലരെയും പരിചയപ്പെടാനും ജനങ്ങൾക്ക് സേവ ചെയ്യാനും സാധിച്ചത്. പട്ടിണിയുടെ സമയത്ത് എനിക്ക് എല്ലാവരെയും സഹായിക്കാനും കഴിഞ്ഞു. അവരുടെ എല്ലാം സ്നേഹവും ആദരവും നേടാനും സാധിച്ചു. എല്ലാത്തിനും കാരണം നിങ്ങളാണ്. എല്ലാവരും ഈജിപ്തിൽ വന്ന് എൻ്റെ കൂടെ താമസിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. തൻ്റെ പ്രിയപ്പെട്ട മകൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ജീവനോടെ ഇരിക്കുന്നത് കണ്ട് യാക്കോബ് സന്തോഷിച്ചു. അയാൾ ഓടിച്ചെന്ന് യോസേഫിനെ കെട്ടിപ്പിടിച്ചു. അതേ നേരം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് യോസേഫ് കണ്ട സ്വപ്നം പോലെ സഹോദരന്മാരെല്ലാവരും അവനെ വണങ്ങി.